ആരോഗ്യ ജീവിതം ആയുർവേദത്തിലൂടെ എന്ന ആരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പംക്തിയിലേക്ക് നിരവധി കത്തുകൾ വരുന്നുണ്ട്. പല കത്തുകളും മുട്ടുവേദനയെ സംബന്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇതിലൊരു കത്ത് ഞാൻ വായിക്കാം. സർ, എൻ്റെ പേര് രാമചന്ദ്രൻ, 48 വയസ്സ്. എനിക്ക് ടൈൽസിൻ്റെ ജോലിയാണ്. എൻ്റെ പ്രശ്നം മുട്ടുവേദനയാണ്. രണ്ട് കാൽമുട്ടുകൾക്കും കടുത്ത വേദനയാണ്. നടക്കുവാനോ അധിക നേരം നിൽക്കുവാനോ കഴിയുന്നില്ല. 4 വർഷത്തോളമായി. ഡോക്ടറെ കാണിക്കുകയും എക്സ്റേ എടുപ്പിക്കുകയും ചെയ്തു. മുട്ടിന് തേയ്മാനം ഉണ്ടെന്നാണ് പറയുന്നത്. വിവിധയിനം ഗുളികകൾ കഴിക്കുന്നുണ്ട്. ഗുളികകൾ കഴിക്കുമ്പോൾ വേദന ശമിക്കുന്നു, എന്നാൽ പിന്നെയും വേദനയാണ്. രാവിലെ എണീറ്റാൽ ചുവരിൽ പിടിക്കാതെ നിൽക്കുവാൻ പോലും കഴിയുന്നില്ല. ആയുർവേദത്തിന് ഈ അസുഖത്തിന് മരുന്നുണ്ടോ പറഞ്ഞു തരാമോ? മുട്ടുവേദന സാധാരണ ആയുർവേദ ആശുപത്രികളിൽ സന്ധിവേദനകളുമായി വരുന്ന ആളുകളിൽ ഏകദേശം 30 മുതൽ 40% ആളുകൾ മുട്ടുവേദനയുമായിട്ടാണ് എത്തുന്നത്. അതിൽ നിന്ന് തന്നെ മുട്ട് മനുഷ്യജീവിതത്തിൽ, പ്രത്യേകിച്ചും കാൽമുട്ടുകൾ മനുഷ്യജീവിതത്തിൽ അവരുടെ നിത്യ പ്രവൃത്തികൾക്ക്, നിത്യജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മാനവരാശിയുടെ പരിണാമഘട്ടത്തിൽ കാൽമുട്ടുകളുടെ കണ്ടുപിടുത്തം അവൻ്റെ ജീവിതത്തിന് ഏറ്റവും വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. നിവർന്ന് നിൽക്കുവാനും പടികൾ കയറുവാനും വിവിധതരം പ്രവൃത്തികൾ ചെയ്യുവാനും പ്രത്യേക തരത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളതാണ് മനുഷ്യൻ്റെ കാൽമുട്ടുകൾ. സാധാരണഗതിയിൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മുട്ട് കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ശരീരത്തിൻ്റെ ഭാരം താങ്ങി നിർത്തുന്നത് കാൽമുട്ടുകളാണ്. ഈ കാൽമുട്ട് സന്ധി സാധാരണ ശരീരത്തിൻ്റെ ഭാരം നിവർന്നു നിൽക്കുമ്പോൾ ഏകദേശം 3.5 ഇരട്ടിയോളം ഭാരം താങ്ങുകയും ഇരുന്നെണീക്കുമ്പോൾ 5 മുതൽ 7 ഇരട്ടി വരെ ശരീരഭാരം താങ്ങുകയും പടികൾ കയറുമ്പോൾ ഏകദേശം 5 ഇരട്ടി നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തിനെ വഹിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായ ഈ മുട്ടിൻ്റെ ഉപയോഗം മുട്ടിന് തേയ്മാനം ഉണ്ടാക്കുകയും അതുമാത്രമല്ല നമ്മുടെ കൊച്ചുനാളിലെ മുതൽ വിവിധതരം വീഴ്ചകളിലോ തട്ടുമുട്ടുകളിലോ സംഭവിക്കുന്ന കേടുപാടുകൾ ക്രമേണ സന്ധിവാതമായി മുട്ടിൻ്റെ തേയ്മാനമായി മാറുകയും ചെയ്യുന്നു. മുട്ടുകളുടെ കാര്യത്തിൽ നാം പ്രത്യേകം തന്നെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. മുട്ടുകളുടെ സംരക്ഷണം ഒരല്പം നമ്മൾ ശ്രദ്ധ കുറച്ചു കഴിഞ്ഞാൽ മുട്ടുകൾക്ക് കൂടുതൽ കൂടുതൽ തേയ്മാനം ഉണ്ടാവുകയും നമ്മുടെ ചലനശേഷിയെ കാര്യമായി ഇത് ബാധിക്കുകയും ചെയ്യും. ഇവിടെ ഈ പറഞ്ഞ മുട്ടുവേദന, രാമചന്ദ്രന് ടൈൽസിൻ്റെ ജോലിയാണ്. അതായത് ഒരു ദിവസം നിരവധി പ്രാവശ്യം കാൽമുട്ടുകൾ മടക്കി എണീക്കുകയും ഇരുന്നും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഈ നിരവധി പ്രാവശ്യം ഇരുന്നെണീക്കുക, ഒരേ കണക്കിന് കാൽമുട്ടുകൾ അനക്കാൻ കഴിയാത്ത വിധത്തിൽ ദീർഘയാത്ര ചെയ്യുക അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യുക, ഇതൊക്കെ കാൽമുട്ടുകളുടെ ചലനശേഷിയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. കാൽമുട്ടുകൾക്ക് വേദനയുണ്ട് എന്നുള്ളത് കൊണ്ട് കാൽമുട്ടുകൾക്ക് യാതൊരുവിധ എക്സസൈസുകൾ, അതായത് ശരിയായ രീതിയിലുള്ള ചലനം കൊടുക്കാതിരിക്കുന്നത് കൊണ്ടും ഈ മുട്ടുവേദന അധികമായി വർദ്ധിക്കുന്നതായി കാണാം. അതുകൊണ്ട് മുട്ടുവേദന സഹിക്കാൻ കഴിയാത്ത വേദനയുള്ളപ്പോൾ മാത്രം റെസ്റ്റ് കൊടുക്കുകയും അല്ലാത്തപ്പോൾ നിരപ്പില്ലാത്ത സ്ഥലങ്ങളിലല്ലാതെ, അല്ലെങ്കിൽ പടി കയറുക എന്നുള്ളത് ഒഴിവാക്കി നിരപ്പുള്ള സ്ഥലങ്ങളിൽ നടക്കുക, കാൽമുട്ടുകൾ കസേരയിലിരുന്നു കൊണ്ട് ഏറ്റവും പുറകോട്ട് മടക്കി പിടിക്കുക, അതോടൊപ്പം കാൽമുട്ടുകൾ സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് കസേരയിലിരുന്നു കൊണ്ട് തുടയുടെ അതേ സമാന്തരമായി കാലിൻ്റെ വിരലുകൾ ഉള്ള ഭാഗം പൊക്കി പിടിക്കുക തുടങ്ങിയ എക്സസൈസുകൾ എല്ലാ ദിവസവും ചെയ്യുന്നത് മുട്ടുവേദനയെ ഒരു പരിധിവരെ കുറയ്ക്കും. ഇവിടെ 1-2 മരുന്നുകൾ ഞാൻ നിർദ്ദേശിക്കാം. ഇത് സാധാരണഗതിയിൽ മുട്ടുവേദന കുറയുന്നതിന് വളരെ ഉത്തമമാണ്. അതായത് കരിങ്കുറിഞ്ഞി വേര്, ചിറ്റമൃത്, കുറുന്തോട്ടിയുടെ വേര്, തമിഴാമ, ഇത്രയും ഉണക്കി ചതച്ച് കഷായം വെച്ച് രാവിലെയും രാത്രിയും, രാവിലെ ആഹാരത്തിന് മുമ്പും വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പും 1 ചന്ദ്രപ്രഭ ഗുളിക ചേർത്ത്
ദിവസവും രണ്ട് നേരം തുടർച്ചയായി കഴിക്കുന്നത് മുട്ടുകൾക്കകത്തുണ്ടാകുന്ന നീര് വേദനയെ ശമിപ്പിക്കുകയും അതോടൊപ്പം രാവിലെയും രാത്രിയും ആഹാരത്തിന് ശേഷം ബലാരിഷ്ടം അമൃതാരിഷ്ടം സമം ചേർത്ത് 1 ഔൺസ് വീതം രാവിലെയും രാത്രിയും കഴിക്കുന്നതും മുട്ടുവേദനയ്ക്ക് വ്യത്യാസം ഉണ്ടാക്കും. തീരെ തേയ്മാനമുള്ള ആളുകൾ മറ്റു കൊളസ്ട്രോളോ ബ്ലഡ് പ്രഷറോ ഇല്ലാത്തവരാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതായത് ആഹാരം കഴിച്ച് 1.5 മണിക്കൂറിന് ശേഷം സഹജരാതി 7 എന്ന് ആവർത്തിച്ച തൈലം സാധാരണ കോട്ടക്കൽ ആയുർവേദശാല വൈദ്യരത്നം തുടങ്ങിയ ഔഷധശാലകളിൽ ലഭ്യമാണ്. സഹജരാതി 7 പ്രാവശ്യം കാച്ചിയ എണ്ണ, സഹജരാതി 7 അത് സേവ്യമാണ്, അകത്ത് കഴിക്കാവുന്ന എണ്ണയാണ്. അതിൻ്റെ 10 മില്ലി ചൂടോടുകൂടിയ ജീരകവെള്ളം, അതായത് തിളപ്പിച്ച് ചെറു ചൂടുള്ള ജീരകവെള്ളത്തിൽ, അര ഗ്ലാസ് ജീരകവെള്ളത്തിൽ ഇതിൻ്റെ 10 മില്ലി ഒഴിച്ച് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുകയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ രാത്രി മറ്റു വെള്ളമൊന്നും കുടിക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് കൊളസ്ട്രോളോ പ്രഷറോ ഇല്ലാത്തവർ തുടരെ 30 മുതൽ 45 ദിവസം വരെ സേവിക്കുകയാണെങ്കിൽ മുട്ടിനുണ്ടാകുന്ന തേയ്മാനം, മുട്ടിനകത്തുണ്ടാകുന്ന തരണാസ്ഥിയുടെ കുറവ്, മുട്ടിൻ്റെ വഴക്കമില്ലായ്മ ഇതെല്ലാം മാറി മുട്ടിന് ശരിയായ രീതിയിൽ ചലനശേഷി കിട്ടുന്നതാണ്. അതോടൊപ്പം കാലുകൾ നിവർത്തി വെച്ച് പിണ്ണതൈലവും ധാന്വന്തരം കുഴമ്പും, ഇത് രണ്ടും കടകളിൽ ലഭ്യമാണ്, പിണ്ണതൈലം ധാന്വന്തരം കുഴമ്പ് സമം ചേർത്ത് ചെറു ചൂടാക്കി ധാര ഓരുക, അതായത് ഒരു ചൂടാക്കിയ ഒരു പാത്രത്തിൽ വെച്ച് ഒരു തുണി മുക്കി മുട്ടിൻ്റെ മുകളിലോട്ട് പിഴിഞ്ഞൊഴിച്ച് ഇടത് കൈകൊണ്ട് വലത് കൈകൊണ്ട് പിഴിഞ്ഞൊഴിക്കുകയും ഇടത് കൈകൊണ്ട് മൃദുവായി തടയുകയും ചെയ്യുന്നത് മുട്ടിന് വേദനയ്ക്കും മുട്ടിൻ്റെ നീരിനും ആശ്വാസം ലഭിക്കും. ഇത് 20 മുതൽ 1.5 മണിക്കൂർ വരെ ദിവസവും ചെയ്താൽ മുട്ടുവേദന കുറയുന്നതാണ്. അതോടൊപ്പം ഈ മുട്ടുവേദന പൂർണ്ണമായി ശമിക്കാത്ത ആളുകൾക്ക് നീരുണ്ടെങ്കിൽ രാസ്നാദി ചൂർണം, ഏവർക്കും അറിയാവുന്നതാണ്, രാസ്നാദി ചൂർണം നാരങ്ങ നീരിൽ കുഴച്ച് തിളപ്പിച്ച് കട്ടിയായി പൂച്ചിട്ടാൽ മുട്ടിൻ്റെ നീര് ഒരു പരിധിവരെ കുറയുന്നതാണ്. ഈ മരുന്നുകൾ 15 മുതൽ 30 ദിവസം വരെ തുടർച്ചയായി കഴിച്ചാൽ തീർച്ചയായും ആശ്വാസം ലഭിക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഔഷധ സസ്യം ചെറുനാരകം. നിത്യജീവിതത്തിൽ നമ്മൾ എന്നും ഉപയോഗിച്ച് വരുന്ന ചെറുനാരങ്ങ ഈ ഔഷധ സസ്യത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. നേച്ചർ ക്യൂവേഴ്സ് ഓൾ എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. കാരണം സാധാരണ ഏതൊരു അസുഖത്തിനും ചെറുനാരങ്ങയുടെ നീര്, ജലം ചേർത്ത് ഉപയോഗിക്കുന്നത്, വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമായി കാണുന്നത് കൊണ്ട് ഈ ഔഷധ സസ്യത്തെപ്പറ്റി നേച്ചർ ക്യൂർ ഓൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കർണാടക, നാഗപ്പൂർ, കേരള, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സമൃദ്ധമായി വളരുന്നു. ഏകദേശം 2.5 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഈ ചെറുനാരകം. ഇതിലെ ഇതിൻ്റെ പ്രത്യേകത, കട്ടിയായ മുള്ളുകൾ ഇതിൻ്റെ ഓരോ പത്രത്തിനടിയിൽ നിന്നും കാണാൻ കഴിയും. ഈ ഓരോ പത്രത്തിലും നിറയെ ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥികളാണ് ഈ ഇലയ്ക്ക് നല്ല സൗരഭ്യം അല്ലെങ്കിൽ ഹൃദ്യമായ മണം
ലഭിക്കുന്നത് ഈ ഗ്രന്ഥികളിൽ നിന്നാണ്. ഇതിൻ്റെ പുഷ്പം വളരെ ചെറുതും വെളുത്ത നിറത്തിലുള്ളതുമാണ്. പുഷ്പത്തിനും ഹൃദ്യമായ സൗരഭ്യമുണ്ട്. ഇതിൻ്റെ ഫലം ആദ്യം പച്ച നിറത്തിലും പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിലും കാണുന്നു. ഈ ഫലത്തിൻ്റെ സിട്രിക് അമ്ലം കൂടുതലായിട്ടുണ്ട്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ചെറുനാരകം. ഇതിൻ്റെ ഫലത്തിൽ വൈറ്റമിൻ സി ധാരാളമായും വൈറ്റമിൻ ബി, പൊട്ടാഷ് എന്നിവ കുറേശ്ശേയും കാണപ്പെടുന്നു. ഇതിൻ്റെ ഫലത്തിന് രോഗപ്രതിരോധ ശക്തി, അണുനാശക ശക്തി, ദഹനശക്തി എന്നിവ ധാരാളം ഇതിൻ്റെ ഫലം ഉപയോഗിക്കുന്നത് കൊണ്ട് ലഭിക്കും. സ്ഥിരമായുണ്ടാകുന്ന വായ്നാറ്റം, മോണപ്പഴുപ്പ്, വായിൽ നിന്നും മോണയിൽ നിന്ന് രക്തവും പഴുപ്പും വരിക എന്നതിന് വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണ് ഈ ചെറുനാരങ്ങ. ചെറുനാരങ്ങയുടെ നീര് വെള്ളം ചേർത്ത് പതിവായി കഴിക്കുകയും അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് വായിൽ കുറച്ചു നേരം നിർത്തിയിരിക്കുന്നത് അതല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരിൽ ബ്രഷ് മുക്കി സ്ഥിരമായി പല്ല് തേക്കുന്നത്, ഇത് മൂന്നും സ്ഥിരമായി ചെയ്താൽ വായ്നാറ്റം, മോണപ്പഴുപ്പ്, മോണയിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്നത് പൂർണ്ണമായി ശമിക്കുന്നതാണ്. അതോടൊപ്പം ദഹനക്കുറവിന്, വിശപ്പില്ലായ്മയ്ക്കും ചെറുനാരങ്ങയുടെ നീര്, നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ചെറുനാരങ്ങയുടെ നീര് ഒരല്പ പഞ്ചസാര ചേർത്ത് ആഹാരത്തിന് മുമ്പ് കഴിച്ചാൽ വിശപ്പില്ലാത്തവർക്ക് വിശപ്പുണ്ടാകുകയും കഴിക്കുന്ന ആഹാരം ശരിയായി ദഹിക്കുന്നതിന് സഹായിക്കും. ദുർമേധസ്സുള്ളവർ രാവിലെ 10 മില്ലി ചെറുനാരങ്ങയുടെ നീര് 1 സ്പൂൺ തേൻ ചേർത്ത് വെള്ളത്തിൽ കലക്കി അതിരാവിലെ കുടിക്കുന്നതായാൽ ദുർമേധസ്സ് ശമിക്കുന്നതായി കാണുന്നു. അതോടൊപ്പം ഈ തേൾ കടി വളരെ വേദനയും വിഷമുമുള്ള ഒരു പ്രശ്നമാണ്. ഈ തേൾ കടി, തേൾ കടിക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് ഈ ചെറുനാരകം. ചെറുനാരങ്ങയുടെ നീര് തുളസിയിലയും കൂടെ ചേർത്ത് ഗോമൂത്രത്തിൽ അരച്ച് മുറിവായിൽ പുരട്ടിയാൽ തേൾകടി ഉണ്ടാകുന്ന വിഷം ശമിക്കുകയും മുറിവ് ഉണങ്ങുകയും ചെയ്യും. അതുപോലെ സ്ഥിരമായി തലയിലുണ്ടാകുന്ന താരൻ, തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ഇവയ്ക്ക് ചെറുനാരങ്ങയുടെ നീര് സമം വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി തലയിൽ തേച്ച് സ്ഥിരമായി കുളിക്കുന്നത് താരൻ്റെ സ്ഥിരമായ ശല്യം ശമിക്കുന്നതിന് ഒരു ഉത്തമ ഉപാധിയാണ്.
സ്ഥിരമായി ഉണ്ടാകുന്ന വിശപ്പില്ലായ്മ, ഗ്യാസ്, വയറിനകത്തുണ്ടാകുന്ന വേദന ഇവയ്ക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തി, അതിലെ തേങ്ങയോടൊപ്പം ഈ ഇല വറുത്ത് അരച്ച് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നത് ഈ വിശപ്പില്ലായ്മയ്ക്കും രുചിക്കുറവിനും, അതായത് ചിലർക്ക് വായിൽ നിന്ന് സ്ഥിരമായി വെള്ളം വരിക, രുചിയില്ലായ്മ, പിന്നെ ആഹാരം കഴിക്കാൻ വേണ്ടായ്മ, അത്തരം അസുഖങ്ങൾക്ക് ഈ ചെറുനാരകത്തിൻ്റെ ഇല വറുത്തരച്ച് ചമ്മന്തി കൂട്ടി ഊണ് കഴിക്കുന്നത് ഏറ്റവും ഫലപ്രദമായി കണ്ടുവരുന്നു. ഇത് നാട്ടിൽ ഒരു നാട്ടു ചികിത്സയായി പലരും ഉപയോഗിക്കുന്നുണ്ട്.